നമ്മുടെ ചിഹ്നം തലസ്ഥാന നഗരിയിൽ നിൽക്കുകയാണ്. രണ്ട് മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ കള്ളന്മാരുള്ളത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളിലാണ്. മെഡിക്കൽ കോളേജ് അറിയാവോ, ഒരാൾക്ക് 3 ശമ്പളമാണ് കിട്ടുന്നത്. ഇതൊക്കെ വാട്സ്ആപ്പ് ആണ്, വാട്സ്ആപ്പ് സന്ദേശങ്ങൾ പറയുകയാണ്. ഞാൻ ചാലഞ്ച് ചെയ്യാണ്. ശബരി മാപ്പ് ചോദിക്കണം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ കുറേ നാളുകളായി ശക്തമായ ത്രികോണ മത്സരത്തിനൊരുങ്ങുന്നു എന്നുള്ളതാണ് പ്രതീതി. പോയ 3 തവണ ശശി തരൂരാണ് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി. ഇത്തവണ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എത്തുന്നു. പന്നീൻ രവീന്ദ്രൻ വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് 1 തവണ വളരെ മനോഹരമായ വിജയം കൈവരിച്ച നേതാവാണ് അദ്ദേഹം. അദ്ദേഹം വീണ്ടും ഇടത് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് ഒരു പോരാട്ടത്തിന് കൂടി ഇറങ്ങുമ്പോൾ ഇടതു മുന്നണിക്കും പ്രതീക്ഷ വാനോളമാണ്. അങ്ങനെ ഇത്തവണ ശക്തമായ ഒരു ത്രികോണ പോരിനെ എല്ലാ തരത്തിലും അന്വർത്ഥമാക്കുന്ന രാഷ്ട്രീയ ചേരുവകളുള്ള പരിസരത്ത് നിന്നുകൊണ്ടാണ് നമ്മുടെ ചിഹ്നം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ആ വശത്ത് നിന്ന് നമുക്ക് തുടങ്ങാം. നമ്മളോടൊപ്പം യുവരാജ് ഗോകുൽ ബി ജെ പിയിൽ നിന്ന്, ശ്രീ ഷിജു ഖാൻ സി പി എമ്മിൽ നിന്ന്, ശ്രീ ശബരിനാഥ് കോൺഗ്രസിൽ നിന്ന്. നമ്മളോടൊപ്പം ഇവിടെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവരോടും വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടി അവരോടുള്ള സ്വാഗതം അറിയിക്കുകയാണ്, സ്നേഹവും അറിയിക്കുകയാണ്. ഷിജു ഖാൻ, വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇടതു മുന്നണി ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്നത്. കഴിഞ്ഞ തവണ ഒരിടത്ത് മാത്രമാണ് വിജയം സ്വന്തമാക്കിയതെങ്കിൽ അങ്ങനെയല്ല, സംസ്ഥാനത്ത് ആഞ്ഞടിക്കുന്ന ഇടത് അനുകൂല തരംഗമുണ്ട് എന്നുള്ളതാണ് വിശ്വാസം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കാണുന്നു? തിരുവനന്തപുരം മണ്ഡലത്തിൽ പന്നീൻ രവീന്ദ്രൻ നിങ്ങളുടെ പോരാളിയാകുമ്പോൾ എന്താണ് പ്രതീക്ഷ? കേരള തലസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറുന്ന ഈ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ സഖാവ് പന്നീൻ രവീന്ദ്രൻ ഒരു പരിചയപ്പെടുത്തലിൻ്റെയും ആവശ്യമില്ലാത്ത വിധം കേരളീയർക്ക് സുപരിചിതനാണ്, തിരുവനന്തപുരത്തുകാർക്ക് സുപരിചിതനാണ്. ഒരു പാർലമെൻറ്റ് അംഗമായി സഖാവ് പന്നീൻ രവീന്ദ്രൻ ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് നടപ്പിലാക്കിയ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കഴിയുന്നതുകൊണ്ടും നല്ല ഭൂരിപക്ഷത്തോടുകൂടി സഖാവ് പന്നീൻ രവീന്ദ്രൻ വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ച് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ശ്രീ ശബരിനാഥ്, ശശി തരൂര് ഇവിടെ തലസ്ഥാന നഗരിയെ, ലോക്സഭാ മണ്ഡലത്തെ ഒക്കെ പ്രതിനിധീകരിക്കുകയാണ്. നമുക്കൊരു ഇപ്പോഴത്തെ ഒരു യുവത്വത്തിൻ്റെ ഓർമ്മയിൽ ശശി തരൂർ എന്ന് വേണമെങ്കിൽ പറയാം. ദീർഘമായ വർഷങ്ങൾ അദ്ദേഹം തലസ്ഥാന നഗരിയുടെ വികസനത്തിന് വേണ്ടി, ഈ ലോക്സഭാ മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ ആരോപണം 1. രണ്ടാമത്, അദ്ദേഹം ഇത്തവണ കടുത്ത പോരാട്ടം നേരിടുന്നുണ്ടോ? ഇത് ഡോക്ടർ ശശി തരൂർ കഴിഞ്ഞ 15 വർഷമായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളാണെന്നുള്ളത് ഞാൻ മാത്രം പറയുന്നതല്ല, ഇവിടെയുള്ള ഇടതുപക്ഷ അനുകൂലികൾ പോലും ഇതുപോലത്തെ വേദികൾ വിട്ട് പ്രൈവറ്റ് കോൺവെർസേഷൻ പറയുന്നൊരു കാര്യമാണ്. തിരുവനന്തപുരം നഗരത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും തിരുവനന്തപുരം നഗരത്തിലെ ഒരു പുതിയ ഒരു വലിയ നഗരമാക്കുവാനുള്ള എല്ലാ പ്രയത്നങ്ങളും മന്ത്രിയായിരുന്നപ്പോൾ, ഭരണപക്ഷത്തെ ഒരു എം പി ആയിരുന്നപ്പോൾ, ഇപ്പോൾ പ്രതിപക്ഷത്തെ എം പി ആയിരുന്നപ്പോൾ ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള കഴക്കൂട്ടം കാരോട് ബൈപ്പാസ്, അത് എത്രയോ 45 വർഷം നടക്കാതിരുന്നൊരു പദ്ധതി അദ്ദേഹം എം പി ആയി 2009 വന്ന സമയത്ത് അന്നുള്ള യു പി എ സർക്കാരിൻ്റെ ഇടപെടലുകൾ കൊണ്ടാണ് ആ പദ്ധതി ആരംഭിച്ചു തുടങ്ങിയത്. അതിൻ്റെ സ്ഥലമേറ്റെടുപ്പടക്കമുള്ള പേപ്പർ വർക്കുകൾ, റവന്യൂ റെക്കോർഡ്സ് എല്ലാം കൊടുക്കുന്നതും തുടങ്ങുന്നതും യു പി എ സർക്കാരിൻ്റെ സമയത്താണ്. അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ഇന്ന് ഒരു പാരലൽ നഗരമായി തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു അഡീഷണൽ ഒരു എക്സ്റ്റൻഷനായി ഇന്ന് കഴക്കൂട്ടം മുതൽ കാരോട് വരെ ആ വർക്ക് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് തുടങ്ങുവാനും അത് നിലനിർത്തുവാനും അതോ ടെമ്പോയിൽ കൊണ്ടുപോകാനുമുള്ള ഏറ്റവും ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളവർ ഡോക്ടർ ശശി തരൂർ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ യുവരാജ് ഗോകുലിൽ, ശശി തരൂരിനൊത്ത പോരാളി എന്ന നിലയ്ക്കാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെ ഇവിടെ ബി ജെ പി അവതരിപ്പിച്ചത്. ഒരു കേന്ദ്രമന്ത്രി ഇവിടെ നിന്ന് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സമാഹരിക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധി വോട്ട് എന്നുള്ളതാണ്. രാജഗോപാൽ ശ്രമിച്ചു, ശ്രീ കുമ്മനം രാജശേഖരൻ ശ്രമിച്ചു, ഇതാ രാജീവ് ചന്ദ്രശേഖരൻ എത്തിയിരിക്കുന്നു. നിങ്ങളുടെ വിജയ പ്രതീക്ഷ എത്രത്തോളമാണ്? ശശി തരൂരിന് ഒത്ത ഒരു എതിരാളിയായി രാജീവ് ചന്ദ്രശേഖർ വന്നു എന്നുള്ളതല്ല, രാജീവ് ചന്ദ്രശേഖറാണ് ഇവിടെ മത്സരിക്കുന്നത്, അദ്ദേഹം ഒരു കരുത്തനായ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ്. എതിരെ മത്സരിക്കുന്നത് ആര് എന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് ശശി തരൂരിനെ ഒരു സെൻട്രൽ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിനൊത്തത് എന്നുള്ള തലത്തിലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും ശശി തരൂർ എന്ന് പറയുന്ന മനുഷ്യൻ്റെ അന്താരാഷ്ട്ര വലിപ്പത്തിനെ ചെറുതാക്കിക്കൊണ്ടല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ കഴിഞ്ഞ 15 വർഷത്തെ എം പി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മാത്രമാണ്. നെയ്യാറ്റിങ്കര പാറശാല മേഖലകളിൽ തുടങ്ങി നമ്മുടെ കഴക്കൂട്ടത്ത് ടെക്നോ പാർക്ക് ഇരിക്കുന്ന മേഖലകളിൽ വരെ നീണ്ടു നിൽക്കുന്ന കുടിവെള്ള പ്രശ്നം, അങ്ങനെ അടിസ്ഥാന പ്രശ്നത്തിൽ നിന്ന് തുടങ്ങി ഹൈ എൻഡ് പ്രശ്നം വരെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ശശി തരൂർ എം പി എന്നുള്ള നിലയിൽ സമ്പൂർണ്ണ പരാജയമാണ്. ഒന്നും ചെയ്തിട്ടില്ലാത്ത, ഒരു വികസന പ്രക്രിയയ്ക്കും ആക്കം കൂട്ടിയിട്ടില്ലാത്ത, ഒരു വികസന വേഗത്തിനും കൂടെ നിന്നിട്ടില്ലാത്ത ഒരാൾ തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെടുമോ? ഞാൻ ശ്രീ ശശി തരൂരിന്റെ തന്നെ അഭ്യർത്ഥന വായിക്കുകയാണ്. അഭ്യർത്ഥന എന്റെ കയ്യിലുണ്ട്. ഏതാണ്
ഏത് വികസന പ്രവർത്തനമാണ് ഈ തിരുവനന്തപുരത്തിന് വേണ്ടി ചെയ്തത്? അന്താരാഷ്ട്ര വിമാനത്താവളത്തെ വിൽപ്പനയ്ക്ക് വെച്ചതാണോ? നേമൻ റെയിൽവേ ടെർമിനൽ പദ്ധതി അട്ടിമറിച്ചതാണോ? അതല്ല, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്ക് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സുദൃഢമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ മുന്നിലും ഞാനുണ്ടെന്ന് പ്രഖ്യാപിച്ചതാണോ? ഇനി ഇവിടുത്തെ ദേശീയപാത വികസനം, അതുകൂടി ഞാൻ സൂചിപ്പിക്കാം, മറ്റുള്ളവർക്ക് സംസാരിക്കാനുണ്ടല്ലോ. ദേശീയപാത വികസനം, പതിറ്റാണ്ടുകളായി പ്രതിസന്ധിയിലായി കിടന്ന ദേശീയപാത വികസനം, കാസർഗോഡ് മുതൽ ഇങ്ങ് കാരോട് വരെയുള്ള ഇത്തരം റോഡ് ദേശീയപാതയ്ക്ക് വേണ്ടിയുള്ള വികസന പ്രവർത്തനത്തിന് ശക്തമായ നടപടി സ്വീകരിച്ചത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. കോൺഗ്രസിൻ്റെ തന്നെ പല അഭിപ്രായങ്ങളോട് പല ഘട്ടത്തിൽ വിയോജിച്ചിട്ടുള്ള ഒരാൾ രാഷ്ട്രീയമായി, മറ്റൊന്ന് ഈ പറയുന്ന വിശ്വപൗരൻ എന്ന് പറയുന്ന പ്രതീതിയൊക്കെ ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഒരു എം പി നിർവഹിക്കേണ്ട, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങൾ അഭ്യർത്ഥന വായിക്കുകയാണ്, ഈ പുസ്തകം വായിക്കുകയാണ്. ഇതിൽ എന്താണ് നടപ്പിലാക്കേണ്ടത് എന്നൊരു ചോദ്യം. വിഴിഞ്ഞം പദ്ധതി ഷിജു ഖാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. മഹത്തായിട്ടുള്ള ആ ഒരു പദ്ധതി തുടങ്ങുവാനുള്ള കാരണം, അത് ഇന്ന് പ്രാവർത്തികമാകുവാണെങ്കിൽ അതിൻ്റെ കാരണം ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ള വ്യക്തിയും ശ്രീ ശശി തരൂരുമാണ്. ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ സമയം തുടങ്ങിയ വെച്ച പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുവാനും പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇടപെടുവാനും ശ്രീ ശശി തരൂർ എടുത്തിട്ടുള്ള നിലപാടുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ നാഷണൽ ഹൈവേയുടെ കാര്യം പറഞ്ഞു. നിങ്ങളുടെയൊക്കെ സർക്കാർ വരുന്നതിന് മുമ്പ് തന്നെ ഭൂമി ഏറ്റെടുക്കലിൻ്റെ 2012 A1 ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 2013 3D ഭൂമി ഏറ്റെടുക്കലിൻ്റെ വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു. 2014 നഷ്ടപരിഹാരം തന്നു തുടങ്ങി. അപ്പം ഈ കഴക്കൂട്ടം കാരോട് റോഡിൻ്റെ തുടക്കവും അത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളതും കോൺഗ്രസ് സർക്കാരിൻ്റെ സമയത്ത്, യു പി എ സർക്കാരിൻ്റെ സമയത്ത് ഡോക്ടർ തരൂർ ഉള്ളപ്പോഴാണ് അത് മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ നിങ്ങൾ പറഞ്ഞ റെയിൽവേ വികസനത്തിൻ്റെ കാര്യം, ഇവിടെ എനിക്ക് തോന്നുന്നു ഷിജു ഖാൻ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടില്ലേ? 1500 കോടി രൂപയുടെ പ്രോജക്റ്റ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ, ഈ പറയുന്ന കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ, നേമം റെയിൽവേ സ്റ്റേഷൻ സ്ഥലമേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഷിജു ഖാൻ കാണാതെ, ഹൈവേ കൂടെ പോകാതെ വിഴിഞ്ഞ പദ്ധതിയുടെ കാര്യം പറയുമ്പോൾ അത് ഇടതുപക്ഷ സർക്കാർ ഉണ്ടെന്ന് പറഞ്ഞ് എന്ത് വൈരുദ്ധ്യമാണ്? ഞാൻ 3 പേരുടെയും പാർലമെൻ്ററി പെർഫോമൻസ് എടുത്തു. പി ആർ എസിൻ്റെ ഡേറ്റയാണ്, ഞാൻ ഒരിടത്തൊന്നും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ക്യാപ്സ്യൂളല്ല. ഞാൻ അഭിമാനത്തോടെ പറയുകയാണ്, ചോദ്യങ്ങൾ ശശി തരൂർ 601, ശ്രീ രാജ് ചന്ദ്രശേഖർ 404, പന്നിയൻ സഖാബ് 138, ഹാജർ നില ശശി തരൂർ 91%, ചന്ദ്രശേഖർ 84%, പന്നിയൻ സഖാബ് 78%. സ്വകാര്യ ബില്ലുകൾ ഞാൻ തല ഉയർത്തി പറയും, ശശി തരൂർ 30 സ്വകാര്യ ബില്ല് പറഞ്ഞപ്പോൾ എനിക്കിഷ്ടമുള്ള നിങ്ങളുടെ നേതാവ്, എനിക്കിഷ്ടമുള്ള പന്നിയൻ സഖാബ് ഒരു ഒറ്റ പ്രൈവറ്റ് ബില്ല് കൊണ്ടുവന്നിട്ടില്ല ഷിജു. അതോടൊപ്പം സംവാദങ്ങൾ 203 സംവാദങ്ങൾ, സെവാഗും സച്ചിനും സിക്സ് അടിക്കുന്ന പോലെ തരൂരിന്റെ സ്കോറ് 203 ആകുമ്പം പന്നിയൻ സഖാവിന്റെ സ്കോറ് 13 നോട്ട് ഔട്ടാണ്. കാര്യം നടക്കണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ക്യാപ്ഷൻ എന്ന് പറയുന്നത്. ഇതാ ഇപ്പോൾ പന്നിയൻ രവീന്ദ്രനാണെങ്കിലും ശരി, ശശി തരൂരാണെങ്കിലും ശരി, ഈ പറയുന്ന നഗരമണ്ഡലവുമായി ഏറ്റവും കൂടുതൽ കാലം ഇഴുകി ചേർന്ന് പ്രവർത്തിച്ച ഒരാളാണ് രാജീവ് ചന്ദ്രശേഖരൻ. ഈ തിരഞ്ഞെടുപ്പിന്റെ കാലത്ത് നിങ്ങൾ അവതരിപ്പിച്ച ഒരു പുതിയ നേതാവാണ് ഈ മണ്ഡലത്തിൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഈ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, ഈ എലൈറ്റ് വോട്ടിന്റെ കാര്യത്തിൽ തരൂരും അദ്ദേഹവും തമ്മിലൊരു മത്സരമുണ്ടെങ്കിലും ഇവിടുത്തെ സാധാരണക്കാരുടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എത്രത്തോളം കഴിയും? അദ്ദേഹത്തെ കുറിച്ചിട്ട് ഇപ്പോൾ താഴെത്തട്ടിലുള്ള അഭിപ്രായം എന്താണ് എന്ന് നമ്മളൊന്ന് നേരിട്ടിറങ്ങി സംസാരിച്ചാൽ നമുക്കത് മനസ്സിലാവും. പിന്നെ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഇടപെടലിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അതിനകത്ത് ഞങ്ങൾക്കാർക്കും രണ്ട് അഭിപ്രായമില്ല. പിന്നെ ഇവിടെ രണ്ടുപേരും പറഞ്ഞതിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം രണ്ടുപേരും വികസനത്തിനെ കുറിച്ച് പറയുമ്പോൾ അവർ നേരെ ചെന്ന് നിൽക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ ഹൈവേ വികസിപ്പിക്കുന്നുണ്ട്, ആ ഹൈവേ വികസിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ സഹകരിച്ചു എന്നുള്ള നിലയിൽ മാത്രമാണ് ഇവർക്ക് രണ്ടുപേർക്കും തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംസാരിക്കുവാനോ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കുവാനോ ഉണ്ടെങ്കിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് അവരെ തന്നെ സമ്മതിച്ചതിനകത്തും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട CPM പ്രതിനിധിയോട് ഒരു കാര്യം ചോദിക്കുകയാണ്. നേമം മുതൽ അങ്ങോട്ടേക്ക് റെയിൽവേ ലൈൻ ഡബ്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ലാൻഡ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ റെയിൽവേ പൈസ തന്നു. ആ പൈസ എടുത്ത് വകമാറ്റി ചെലവഴിച്ചതിനെ കുറിച്ചിട്ടുള്ള വാർത്ത നമ്മൾ വായിച്ചിട്ട് അധിക നാളൊന്നും ആയിട്ടില്ല. എന്തിനാ പൈസ എടുത്ത് വകമാറ്റി ചെലവഴിച്ചു? അതിൻ്റെ കണക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, അത് കൃത്യമായിട്ട് ബോധിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഫർദർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പൈസ നമുക്ക് ആ മേഖലയിൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം അങ്ങ് പറയണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, 440 കോടി രൂപയാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിന് വേണ്ടി മാത്രം തന്നിരിക്കുന്നത്. 15 തിരുവനന്തപുരം ഡിവിഷൻ്റെ അകത്തുള്ള റെയിൽവേയുടെ വികസനത്തിന് വേണ്ടിയിട്ട് 1500 കോടി രൂപ വീണ്ടും തന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിൽ ഇവിടുന്ന് ജയിച്ചു പോയ MBയെക്കാളിലും ഇവിടെ
ജയിച്ചിരുന്ന എം പിമാരെക്കാളിലും ഒക്കെ കോൺട്രിബ്യൂഷൻ തന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര സർക്കാരാണ്. അത് തിരുവനന്തപുരത്തിന്റെ മാത്രമല്ല എറണാകുളം. ആയിക്കോട്ടെ, പിന്നെ ഇവരെല്ലാരും സ്വന്തം ഫണ്ടിൽ നിന്നൊന്നുമല്ലല്ലോ എടുത്ത് ചെയ്യുന്നത്. എല്ലാവരും പറയുന്നത് എന്താണ് തന്നു തന്നു എന്ന് പറയുന്നത്? ശശി തരൂർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാര്യവും പന്ന്യൻ രവീന്ദ്രൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാര്യവും അല്ലല്ലോ, എല്ലാം ടാക്സ് മണി തന്നെയാണ്. അതെങ്ങനെ വിനിയോഗിക്കുന്നുള്ളത്? തിരുവനന്തപുരത്ത് മാത്രമല്ല, എറണാകുളത്ത് വർക്ക് കംപ്ലീറ്റ് ആവാറായി, കൊല്ലത്ത് ഏതാണ്ട് വർക്ക് പകുതിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒന്ന് കാസർഗോഡ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒന്ന് യാത്ര ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ, ട്രെയിനിലൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പണി നടക്കാതെ ഏത് റെയിൽവേ സ്റ്റേഷനാണ് ഉള്ളത്? നിങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു വർഷം 2 കോടി യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുമെന്ന് പറഞ്ഞു. ആ എങ്ങനെയാണെങ്കിൽ 20 കോടി പേർക്ക് ഈ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് ഒഴിയുമ്പോൾ തൊഴിൽ കൊടുക്കണം. ഒരു ഒറ്റ തൊഴിൽ സൃഷ്ടിച്ചതായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ തന്നെ പ്രധാനമന്ത്രി നേരിട്ടും നമ്മുടെ മന്ത്രിമാരൊക്കെ നേരിട്ട് വന്നും ഇവിടെ നടത്തിയിരിക്കുന്ന നിയമന മേളകൾ ഒരുപാടുണ്ട്. രണ്ടാമത്തെ അല്ലല്ല ഞാൻ പറഞ്ഞു തീർന്നോട്ടെ. രണ്ടാമത്തെ ഒരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൊഴിലിനോടൊപ്പം തന്നെ തൊഴിൽ ദാതാക്കളെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന കൃത്യമായ ഒരു നയത്തോടുകൂടി തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ യു പി എ സർക്കാർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇന്ത്യയിൽ യൂണിക്കോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് വെറും 4 ഇന്ന് 114 2025 200 പറയുന്നുണ്ട്. സാധാരണക്കാരെന്ന് തന്നെയാണെന്നേ ഉണ്ടാകുന്നത്. ഒന്ന്, ഈ യൂണിക്കോണുകൾ വളരുന്നതിന്റെ കാരണം മോദി കാരണമല്ല, അവര് കഷ്ടപ്പെട്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ പിള്ളേര് മെനക്കെട്ട് റിസ്ക് എടുക്കുന്നത്. നമ്മുടെ NSO ILO ലേബർ റിപ്പോർട്ട് വന്നു, വിദ്യാഭ്യാസം ഉള്ള ആളുകളിലെ തൊഴിലില്ലായ്മ 65.6 0.7 ആയിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തുണ്ടായിട്ട് ഏറ്റവും കൂടുതൽ പഠിത്തമില്ലാത്തവർക്ക്, വിദ്യാഭ്യാസമുള്ള ഇവിടെ ഇരിക്കുന്ന സുഹൃത്തുക്കളിൽ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായിട്ടുള്ള 2024 രാജ്യത്ത് 8.5% തൊഴിലില്ലായ്മ ഉയർന്നു. സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമിയുടെ കണക്കാണ്. അപ്പോൾ BJP ഒറ്റ ചോദ്യം, ഒറ്റ മറുപടി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ 10 കൊണ്ട് രാജ്യത്ത് സ്ഥിര നിയമനം എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളിൽ, മന്ത്രാലയങ്ങളിൽ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി കൊടുത്തവരുടെ എണ്ണം സ്ഥിര നിയമനം. വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ട് ഇത്ര നമ്പർ എന്ന് പറയാനുള്ള ഡേറ്റ ഇപ്പൊ കയ്യിലില്ല. വാട്സ്ആപ്പ് ഡാറ്റ മാത്രമേ കയ്യിലുള്ളൂ എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ആടേറ്റവുമില്ല. ഇവിടെ CPO റാങ്ക് ലിസ്റ്റിൽ പെട്ട കുട്ടികൾ 10,000-10,000 കുട്ടികളുണ്ട്. ഈ 10,000-10,000 കുട്ടികളോട് അവർ 2 അവരുടെ പരീക്ഷ നടത്തി, ഫിസിക്കലും നടത്തി, പലതും നടത്തി. അവരോട് പറഞ്ഞത് ഇവർക്ക് മുഴുവനും തൊഴിൽ കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ 20% പേർക്ക് മാത്രം തൊഴിൽ കൊടുത്തതിന് ശേഷം ആ റാങ്ക് ലിസ്റ്റ് പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചു. അവര് പലതവണ അല്ല കേന്ദ്ര സർക്കാർ അല്ലല്ല അത് ഞാൻ നേരിട്ട് ഇടപെട്ട ഒരു വിഷയമാണ്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോ അവർക്ക് ഇത്രയും നാളായിട്ട് തൊഴിൽ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 13 CPO കണക്ക് മാത്രം ഞാൻ വായിക്കാം. 11-16 4,796 പേർ, 16-21 11,268 പേർ, 2021-24 January 31 വരെയുള്ള കണക്കാണെങ്കിൽ 3,929 നിയമനങ്ങളാണ് CPO ലിസ്റ്റിൽ നിന്ന് നടന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 11 മുതൽ 16 വരെ കേരളം ആര് ഭരിച്ചു? ആ 5 നടന്ന നിയമനത്തെക്കാൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 5 കൊണ്ട് നിയമിക്കും. ഒരു സംശയം വേണ്ട. മാത്രം ഒരു കാര്യം കൂടി, ഇനി ഞാൻ ഒരു കാര്യം കൂടി, CPO ലിസ്റ്റ് മാത്രമല്ല BJP നേതാവിന് അതേ ഓർമ്മയുള്ളൂ. ഇവിടെ ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് ഉണ്ട്, ഇവിടെ LDC ഉണ്ട്, ഇവിടെ സ്റ്റാഫ് നഴ്സ് ഉണ്ട്, ഇവിടെ CPO ഉണ്ട്, ഇവിടെ SI ലിസ്റ്റ് ഉണ്ട്, ഇവിടെ HSST ഉണ്ട്, ഇവിടെ HSA ഉണ്ട്. ആ നിയമനങ്ങളെല്ലാം ഇവിടെ തൊഴിലില്ലായ്മ അത്രയും രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് റഷ്യയുടെ യുദ്ധ മുന്നണിയിലേക്ക് അടക്കം നമ്മുടെ ഈ തിരുവനന്തപുരത്ത് നടക്കം ചെറുപ്പക്കാർ തൊഴിൽ തേടി പോകാനൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിന് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് മറുപടി പറയേണ്ടതുണ്ട്. മറ്റൊന്ന്, അച്ഛേദിൻ എന്നായിരുന്നു നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുള്ള വാഗ്ദാനം. നമ്മൾ കാണുകയാണ് 15,00,000 എല്ലാവരുടെയും അക്കൗണ്ടിൽ തരുമെന്ന് പറഞ്ഞു. പാചകവാതകത്തിന് 200 രൂപയാക്കുമെന്ന് പറഞ്ഞു. പെട്രോളിന് ലിറ്ററിന് 50 രൂപയെന്ന് പറഞ്ഞു. ഇന്ന് എത്ര മടങ്ങാണായിരിക്കുന്നത്? അപ്പോൾ ഇപ്പോൾ മോഡി ഗ്യാരണ്ടി പറയുകയാണ്. എന്താണ് മോഡി ഗ്യാരണ്ടി? സ്ത്രീ സുരക്ഷ മാത്രം എടുത്ത് പരിശോധിച്ചാൽ അത് കൃത്യമായി മനസ്സിലാക്കും.
ഒളിമ്പിക് മെഡൽ ജേതാക്കളടക്കം തങ്ങളുടെ ബൂട്ട് അഴിച്ചു വെച്ച് ഇന്ന് കായിക രംഗത്ത് നിന്ന് വിട പറയുന്നതാണ് ഈ രാജ്യത്തെ സ്ത്രീശക്തി. ശരി, അതുപോലെ തന്നെ മണിപ്പൂരിൽ കലാപം നടക്കുകയാണ്. 10 മാസമായിട്ട് ഇവിടെ ഒരു സിനിമാ നടൻ്റെ മകളുടെ കല്യാണത്തിന് വരെ വരാൻ സമയം കണ്ട പ്രധാനമന്ത്രിക്ക് ഇതുവരെ മണിപ്പൂർ സന്ദർശിക്കാൻ പറ്റിയിട്ടില്ല. ഈ 15 ലക്ഷം രൂപയുടെ കണക്ക് കുറെ കാലമായിട്ട് ആൾക്കാർ പറയുകയാണ്. അത് ഹിന്ദി അറിഞ്ഞുകൂടാത്തതിൻ്റെ ഒരു പ്രശ്നമാണെന്ന് മാത്രമേ എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളൂ. ഒന്ന് അല്ലല്ല, നിൽക്കാം. രണ്ട് ഈ 50 രൂപ ഞാനൊന്ന് പറയട്ടെ. വിദേശത്തെ കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരും. മാധു മാധു, ഇപ്പൊ ഏത് ചോദ്യങ്ങൾക്കാണ് മറുപടി ഉള്ളത്? അവിടെ പറയണോ ഇവിടെ പറയണോ? അത് ഹിന്ദി മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമെന്ന് പറഞ്ഞു. വിദേശത്തെ കള്ളപ്പണം തിരികെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതിന്റെ കണക്ക് അങ്ങ് വ്യക്തമാക്കാമോ? അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. വിദേശത്ത് മാത്രമല്ല കള്ളപ്പണം ഉള്ളത്, ഇന്ത്യയിലെ മൊത്തത്തിലെ കള്ളപ്പണം ഉണ്ട്. 2004-ലും 2014-ലും ഇടയില് വെറും 114 റെയ്ഡ് മാത്രമാണ് ഇഡിയുടെ ഭാഗത്തു നിന്ന് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളതെങ്കിൽ 2014-ലും 2024-ലും ഇടയ്ക്ക് അത് 3000-ലധികം റെയ്ഡുകൾ ഉണ്ടായിട്ടുണ്ട്. ഇഡി റെയ്ഡ് വർദ്ധിച്ചു, യാഥാർത്ഥ്യം. ഞാൻ ബിജെപിയോട് യോജിക്കുന്നു, പക്ഷേ ഇഡി റെയ്ഡിന്റെ 90%-ൽ അധികം പേർ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ വീടുകളിലും അവരുടെ സെക്രട്ടേറിയറ്റിലും മന്ത്രിസഭാ മന്ദിരങ്ങളിലുമാണ് റെയ്ഡ് നടത്തിയത്. ഒരു മുഖ്യമന്ത്രിയെ 2 മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ചിരിക്കുന്നു. 90% റെയ്ഡും നടന്നത് ഇവരുടെയൊക്കെ വീടുകളിലാണ്. കാരണം ഏറ്റവും കൂടുതൽ കള്ളന്മാരുള്ളത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളിലാണ്. അതുകൊണ്ടാണ് 90% എല്ലാ പാർട്ടിയിലും വിരാജ കള്ളന്മാരുണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരു സ്കീമുണ്ട്. എത്ര കള്ളനാണെങ്കിലും നിങ്ങളുടെ പാർട്ടി വന്നാൽ പിന്നെ റെയ്ഡില്ല. പ്രഫുൽ പട്ടേലിന്റെ കേസ് മാറ്റി ആണോ ഇവിടെ മാറി വന്ന എല്ലാ പാർട്ടിക്കാർക്കും, അത് കോൺഗ്രസിലുള്ള ചില നമുക്ക് ഇഷ്ടമില്ലാത്ത ഇപ്പൊ കൊള്ളാത്ത കോൺഗ്രസ്സുകാരോട് വന്നപ്പോൾ അവരുടെ എല്ലാം കേസ് മാറി. ശബരി, ഈ രാഷ്ട്രീയമായ ആരോപണങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ എതിരാളികൾക്ക് നേരെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. നിങ്ങളുടെ മുന്നണി ഉണ്ടാക്കിയ ആളാണ് നിതീഷ് കുമാർ, ഈ പറയുന്ന ഇപ്പോഴത്തെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ആ സഖ്യം. ആ നിതീഷ് കുമാറിനെതിരായിട്ട് ഒരു റെയ്ഡ് കടന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ബി ജെ പിയുമായി സഖ്യത്തിൽ ഇല്ലാത്തൊരു പാർട്ടിയാണ് ബിജു ജനതാദളിന്റെ നവീൻ പട്നായിക്. നവീൻ പട്നായിക്കിനെതിരെ ഒരു റെയ്ഡ് കടന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഇല്ലല്ലോ. അപ്പൊ റെയ്ഡ് നടക്കുന്നു എന്നുണ്ടെങ്കിൽ ആ റെയ്ഡ് നടക്കുന്നിടത്തുനിന്ന് കൃത്യമായിട്ട് പൂഴ്ത്തി വെച്ചിരിക്കുന്ന കാശ് പിടിക്കുന്നുണ്ടല്ലേ? അത് പിടിക്കുന്നത് കൂടുതലും നമ്മൾ ഈ പാളയം ഭാഗത്ത് നിൽക്കുകയാണ്. ഇവിടെ പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളിയുണ്ട്, അവിടെ മോസ്കുണ്ട്, അവിടെ അമ്പലമുണ്ട്. അപ്പോ ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളില്ല ഇസ്ലാം രക്തം എന്ന് പഠിപ്പിച്ച ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞാൻ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ രാജീവ് ചന്ദ്രശേഖർ വന്നു കഴിഞ്ഞാൽ ഈ തലസ്ഥാനം ഒരു മണിപ്പൂരാവൂല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയുമോ? നിങ്ങളിലില്ല ഇസ്ലാം രക്തം, നിങ്ങളിലില്ല ക്രൈസ്തവ രക്തം, നിങ്ങളിലില്ല ഹൈന്ദവ രക്തം. നിങ്ങൾ എന്തുകൊണ്ടാണ് മലപ്പുറത്ത് സ്ഥിരമായിട്ട് മുസ്ലിമിനെ മാത്രം സ്ഥാനാർത്ഥിയാക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് വരുമ്പോൾ ഒരു മുസ്ലിമിനെ സ്ഥാനാർത്ഥിയാക്കാതെ മറുപടി പറയാതെ അദ്ദേഹത്തിന് ഈ പറയുന്ന ആൾക്ക് നരേന്ദ്രമോദിയുടെ യാത്ര ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. ഇന്ത്യയിലെ ഭരണഘടന പറയുന്നത്, യുവരാജ്, ഇന്ത്യയിലെ ഭരണഘടന പറയുന്നത് ഇന്ത്യയിലെ ജനാധിപത്യം, ഇന്ത്യയിലെ സെക്യുലറിസം എന്ന് വെച്ചാൽ എല്ലാ മതങ്ങളെ ഒരുമിച്ച് പിടിക്കുക എന്നുള്ളതാണ്, ഒരുമിച്ച് ചേർക്കുക എന്നുള്ളതാണ്. അതാണ് തിരുവനന്തപുരത്തും ഇന്ത്യയിലും ഒക്കെ കോൺഗ്രസ് പാർട്ടിയും നിങ്ങളുടെ ബി ജെ പി സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയെ നരേന്ദ്രമോദി ഒന്ന് ക്യാമ്പയിൻ
ഞാൻ സമ്മതിച്ചു. സഖാബ് പന്നിയൻ രവീന്ദ്രൻ ഇവിടെ 3 വർഷവും 4 മാസവും എം പി ആയിരുന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള വികസനങ്ങൾ ഐസർ എന്ന് പറയുന്ന പദ്ധതി, ബ്രഹ്മോസ് എന്ന പദ്ധതി, മെഡിക്കൽ കോളേജിന്റെ അസഹിഷ്ണുതയാണ്, അസഹിഷ്ണുതയാണ് ഇന്റർനാഷണൽ ടേമിൽ രണ്ടാമത്തത് കൊണ്ടുവന്ന സഖാവ് പന്നിന്റെ ഇതൊക്കെ 3 വർഷം 4 മാസം കൊണ്ട് കൊണ്ടുവന്നാണ് ഇവിടെ കൊണ്ടുവന്നുള്ള വികസനങ്ങൾ. ഇത് ഞങ്ങൾ പറയുന്നതല്ല, അടിസ്ഥാന വർഗത്തിൽപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഐസർ കൊണ്ടുവന്നത് യു പി എ സർക്കാർ, ഐസർ നിലനിൽക്കുന്നത് വിജയ പഞ്ചായത്ത്, ആ നിയോജകമണ്ഡലം അരുവിക്കര, അന്നവിടെ ഉണ്ടായിരുന്ന എം പി ശ്രീ പന്നിയൻ രവീന്ദ്രൻ അല്ല, അത് നടപ്പിലാക്കിയത് എ കെ ആന്റണി, വയലാർ രവി അടക്കമുള്ള ആളുകൾ യു പി എ സർക്കാർ ഉള്ളപ്പോൾ നൽകിയതാണ് ഐസർ. ഫോൺ മാറ്റാൻ കേക്ക്, ഐസർ ഇവിടെ 40 കിലോമീറ്റർ. ചോദ്യം ശബരിയോട്, വിമാനത്താവളത്തിന് 2 ടെർമിനൽ കൊണ്ടുവന്നത് ഇവിടെ. കോവിഡ് നടന്നപ്പോൾ നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞല്ലേ കേരളത്തിൽ ആദ്യമായി, ഇന്ത്യയിൽ ആദ്യമായി RT-PCR കിറ്റ് അടക്കം, ഇവിടെ PPE കിറ്റുകൾ അടക്കം എത്തിച്ചത് ശശി തരൂറാണ്. ഇന്ത്യയിൽ കിട്ടാത്തത് കൊണ്ട് മറ്റൊരു കമ്പനി അദ്ദേഹത്തിന്. ആ വികസനം ഞാൻ പറയാം, ഇവിടെ അടിസ്ഥാന ശ്രീചിത്രയിലെ 200 കോടി ചെലവാക്കിയുള്ള പുതിയ ബ്ലോക്ക് അനിയൻ പോയിട്ടുണ്ടോ? അത് ചെയ്താറാണ് ശ്രീചിത്രയിലെ പുതിയ ബ്ലോക്ക്, 300 കോടി രൂപയുടെ വലിയ ബിൽഡിംഗ്, അത് ഡോക്ടർ തരൂർ കൊണ്ടുവന്നതാണ്. ഇത്രയധികം പ്രകോപിതനും സമ്മർദ്ദത്തിലുമായി നിൽക്കേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായി. ഐസർ പറഞ്ഞപ്പോഴാണ് വൈകാരികമായിട്ട് വരും. നമ്മൾ കൊണ്ടുവന്നൊരു സാധനം നിങ്ങളുടെ ശബരി ലോക്സഭയിലൊന്നും ഞാൻ ചോദിക്കുന്നത് സംഭാഷണത്തിൽ പറഞ്ഞു, ഗോപിനാഗരൻ ഞാൻ പറഞ്ഞത് ശശി തരൂര് ഈ മണ്ഡലത്തിന് വേണ്ടി ചൂണ്ടിക്കാണിക്കാനുള്ള വികസന പദ്ധതികൾ എണ്ണി എണ്ണി ചോദിക്കുമ്പോൾ നിങ്ങൾ ബുക്ക് നോക്കുകയോ നോക്കാതിരിക്കുകയോ ചെയ്ത് ഈ വിഷയം പറയണം. തിരുവനന്തപുരം വിമാനത്താവളത്തിന് 2 ടെർമിനൽ കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ എം പി പന്നിയൻ രവീന്ദ്രൻ സംശയമുണ്ടോ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി ഐസറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അടക്കം ഈ ജില്ലയിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ എം പി ആയിട്ടുള്ളത് പന്നിയൻ രവീന്ദ്രൻ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി വികസനത്തിന് കേന്ദ്ര പദ്ധതി കൊണ്ടുവരുമ്പോൾ എം പി പിന്നെ ഡിഫൻസ് സൗജന്യം കൊടുത്തോ? സൗജന്യമായി തന്നോ? ഇവിടെ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു എം പി ഉണ്ടെന്ന് തെളിയിച്ചു. കഴിഞ്ഞ 15 വർഷം എം പി എവിടെയായിരുന്നു? സെന്റർ ഫോർ ബയോടെക്നോളജി ഉമ്മൻചാണ്ടി സർക്കാർ ആക്കുളത്ത് സ്ഥലം കൊടുത്ത സാധനം, അന്ന് എയർക്രാഫ്റ്റ് മെയിന്റനൻസ് യൂണിറ്റ് ഈ ആയിരിക്കുമ്പോ, അല്ലാതെ സൗജന്യമല്ല. ഞാൻ ചോദിക്കുന്നത് ബുക്ക് നോക്കിയോ നോക്കാതെയോ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത് വികസന പദ്ധതി ഈ തിരുവനന്തപുരത്ത് കാണട്ടെ ശബരി. വികസന പദ്ധതിയുടെ പേര് പറ. ശരി, ശ്രീജു ചോദ്യം. രാജീവ് ചന്ദ്രശേഖരൻ്റെ അദ്ദേഹം വഹിച്ചിരുന്ന പദവി അത് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നറിയാമല്ലോ. ഇപ്പോൾ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഇന്നേ വരെ അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇൻക്യുബേഷൻ സ്റ്റാർട്ടപ്പ് പോലെയുള്ള ഡെവലപ്മെൻറ്റിൽ ഇവിടെ തൊഴിൽ ഇല്ലാതെ ഒരുപാട് പേര് വിദേശത്തേക്ക് പോകുന്നു. സ്വയം തൊഴിൽ കണ്ടെത്തി ഈ നാട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല. IT പ്രൊഫഷണൽസിന് പോലും ഈ നാട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം ഇവിടെ പ്രതിനിധിയായി വന്നപ്പോൾ അദ്ദേഹം ഈ ടെക്നോ പാർക്കിലും ഈ മറ്റ് പ്രദേശങ്ങളൊക്കെ ഓടി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഇൻക്യുബേഷൻസിനും ഡെവലപ്മെൻസിനും ഒന്നും ഫണ്ട് ചെലവഴിക്കാതെ പുതിയ സ്ഥലം പോലും
ടെക്നോ പാർക്കിന് അനുവദിച്ചിട്ട് ആ പ്രദേശത്തുള്ള ഡെവലപ്മെൻറ്റ്സ് നടത്താൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം എന്ത് പ്രതിനിധാനം ചെയ്തിട്ടാണ് അദ്ദേഹം ഇവിടുത്തെ റെപ്രസെൻറ്റേഷന് വന്നത് എന്നുള്ളത് അറിയാൻ കാരണം. അദ്ദേഹത്തിനോട് സി പി എം പ്രതിനിധിയോടാണ് ചോദിക്കേണ്ടത്. ശ്രീ ശിശുഖാൻ, താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നു സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ലിസ്റ്റിൻ്റെ കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ നടപ്പിലാക്കുമെന്നാണോ നടപ്പിലാക്കില്ല എന്നാണോ എന്നുള്ളൊരു മറുപടി കൂടി അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, തിരുവനന്തപുരത്തിനൊരു എം പി ഉണ്ട്, ശ്രീ ശശി തരൂരാണ്. അദ്ദേഹത്തിനറിയാം കേന്ദ്രത്തിൽ ഒരു മന്ത്രി വന്നിട്ടുണ്ട്. അദ്ദേഹം വന്നത് കേരളത്തിൽ നിന്ന് എം പി ആയിട്ടല്ല വന്നത്. അദ്ദേഹം 18 വർഷമായിട്ട് അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്നാണ്, കർണാടകത്തിൽ നിന്നാണ് എം പി ആകുന്നത്. ഒരു തവണയെങ്കിലും രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഐ ടി സഹമന്ത്രിയെ സന്ദർശിച്ചിട്ട് ടെക്നോ പാർക്കിന് ഇന്ന ഇന്ന ആവശ്യങ്ങളുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ എം പി തയ്യാറായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഇന്ന് വരെയും അതിന് തയ്യാറായിട്ടില്ല. അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്നേ വരെയും രാജീവ് ചന്ദ്രശേഖറിനെ സന്ദർശിക്കുകയോ അദ്ദേഹത്തിനോട് ടെക്നോ പാർക്കിന് ഇന്ന ഇന്ന ആവശ്യങ്ങൾ അദ്ദേഹത്തെ സന്ദർശിക്കുകയോ അദ്ദേഹത്തിനോട് ടെക്നോ പാർക്കിൽ ഇന്ന ഇന്ന ആവശ്യങ്ങൾ ഉണ്ടെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. ഡോക്യുമെന്റ് ഉൾപ്പെടെ കാണിക്കുന്നത് സി പി ഒ റാങ്ക് ലിസ്റ്റ് ഞാൻ പറഞ്ഞത് 2011 മുതൽ 2016 വരെ യു ഡി എഫ് ഭരണകാലത്ത് ഉണ്ടായിരുന്ന ഏതാണ്ട് അത്രയും പി എസ് സി നിയമനം ഈ 5 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്തും ഉണ്ടാവും. അത് ഉറപ്പാണ്, ആ ഉറപ്പാണ് ഞാൻ തരുന്നത്. 5 വർഷത്തെ കണക്ക് പരിശോധിക്കണം. സ്വാഭാവിക ഉത്തരവാണ്. 2011 മുതൽ 2016 വരെ 5 വർഷം കേൾക്കൂ, കമ്പാരിസൺ പറയണ്ടേ. 5 വർഷം കൊണ്ട് അല്ലല്ല, അങ്ങനെ പറയരുത്, നിങ്ങൾ പറഞ്ഞാലോ. 5 വർഷം കൊണ്ട് യു ഡി എഫ് കാലത്തെ നിയമനം അങ്ങ് ശ്രദ്ധിക്കുന്നില്ല. 4796 ഇനി 2016-21 എൽ ഡി എഫ് ഭരിക്കുന്നു. നിയമനം 11268 2021-24 എന്ന് പറഞ്ഞാൽ 3 വർഷമായിട്ടുള്ളൂ. 3929 5 വർഷമാകുമ്പോ 2019 കാലത്ത് നിയമനം കൊടുത്തതിനേക്കാൾ കേരളത്തിൽ സി പി ഒ നിയമനം നടക്കും. കഴിഞ്ഞ സർക്കാരിനേക്കാൾ കൂടുതൽ നിയമനം ഉണ്ടാകുമെന്നുള്ളതാണല്ലോ നിങ്ങളുടെ വാഗ്ദാനം. ഇപ്പോൾ ഇവിടെ സമരം നടക്കുന്നുണ്ട്, ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞ സ്വാഭാവികമല്ലേ? പി എസ് സി പരീക്ഷ എഴുതുമ്പോൾ സ്വാഭാവികമായും പി എസ് സി പരീക്ഷയുടെ ഒഴിവിനനുസരിച്ചും പി എസ് സി പരീക്ഷയുടെ ഉയർന്ന മാർക്ക് ലിസ്റ്റിനനുസരിച്ചും റാങ്ക് ലിസ്റ്റിനനുസരിച്ചും അപ്പോയിൻമെൻറ്റ് നടക്കും. ആ അപ്പോയിൻമെൻറ്റാണ് 2016-21 കാലത്ത് നടന്നിട്ടുള്ള 11268 സി പി ഒ. പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെയൊക്കെയുണ്ട്. നിങ്ങളുടെ സമയത്താണ് ഈ നാട്ടിലെ നിസാമ് ശിവരഞ്ജിത്തു ഒക്കെ ആ ലിസ്റ്റിൽ 1-ാം റാങ്ക് 2-ാം റാങ്ക് ആയത്. ആ കാര്യത്തിൽ കടക്കണ്ട. ആ ലിസ്റ്റ് കാരണം വെണ്ടക്കയുടെ കണക്ക് പറയല്ലേ ശബരി? അരിയാണോ വെണ്ടക്കാണോ ഇതെന്തായാലും ഈ പാവപ്പെട്ട സമരം ചെയ്യുന്ന സി പി ഒ കാരോടൊക്കെ ഫോണിൽ ഇരുന്ന് കാണുമല്ലോ, അവര് തീരുമാനം എടുത്തോളൂ എന്നോട് പറയുകയാണ്. ഈ വിഷയത്തിൽ എന്താന്നുള്ളത് ആളുകൾക്ക് നിങ്ങളുടെ കാലത്ത് കൊടുത്ത നിയമനത്തിന്റെ വിദ്യാർത്ഥികൾ കഷ്ടപ്പെട്ട് പഠിച്ച് അവിടെ ഭക്ഷണം കഴിക്കാൻ പണമില്ല നരയിക്കുന്നവരെ കുറിച്ച് ഇങ്ങനെ ഈ കാര്യത്തിൽ വെണ്ടക്കയെന്നും അരി കൊടുത്തു എന്നൊക്കെ പറയുന്ന അതേ പറഞ്ഞാൽ കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികളാണ്. അവരുടെ കാര്യത്തിൽ ഇങ്ങനെ വന്ന് ഇത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ തൊട്ടപ്പുറത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ, അങ്ങോട്ട് പോയ മെഡിക്കൽ കോളേജ്, ഈ ജില്ലയിലെ ഒരു 10,000 ഡിവൈഎഫ്ഐ SFIക്കാർക്ക് പിൻവാദനം നിയമനം കൊടുക്കുന്ന ഏജൻസിയാണ് ഈ പറഞ്ഞ മെഡിക്കൽ കോളേജ് എന്നും ഈ പറഞ്ഞ കോർപ്പറേറ്റ് സമരം നടന്നതാണ്. അവിടെ മെഡിക്കൽ കോളേജ് അറിയാവോ ഒരാൾക്ക്, നിങ്ങളെ പോലെ നിങ്ങളുണ്ടോ എനിക്ക് അറിയില്ല, ഒരാൾക്ക് 3 ശമ്പളമാണ് കിട്ടുന്നത്. ഒരുത്ത 3 ജോലി എന്ന് പറഞ്ഞാൽ 35,000 രൂപ വെച്ച് വാങ്ങിച്ചുകൊണ്ടിരിക്കുക ഒരു മനുഷ്യൻ 3 ജോലി. ഇതൊക്കെ വാട്സപ്പാണ്, വാട്സപ്പ് സന്ദേശങ്ങൾ പറയുകയാണ്.
ഈ തലസ്ഥാന ജില്ലയെ ആക്ഷേപിക്കുകയാണ് ശബരി. ഈ തലസ്ഥാന ജില്ലയിലെ ആക്ഷേപിക്കുകയാണ്. വിളിച്ചു പറയുക ശ്രീ ശബരിനാഥ് അത് വ്യക്തിപരമായി പറയാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം. ഇന്ന് അല്ലെങ്കിൽ അല്ല പിന്നെ വായി തോന്നി വിളിച്ചു പറഞ്ഞാൽ മതിയോ? മാപ്പ് ചോദിക്കണം, ശബരി മാപ്പ് ചോദിക്കണം, ശബരി മാപ്പ് ചോദിക്കണം. ശിശു ഈ മാപ്പ് ചോദിക്കുന്നില്ല. ഡിവൈഎഫ്ഐയെ ആക്ഷേപിക്കുമ്പോ മറുപടി പറയാൻ അവസരമില്ലെങ്കിൽ പിന്നെ എന്തിനു ചർച്ച? ചർച്ച മറുപടി പറയട്ടെ, മറുപടി പറയട്ടെ. ഇവിടെ ഒറ്റ കാര്യമുള്ളൂ, സിപിഒയുടെ കണക്ക് ഞാൻ വ്യക്തമാക്കിയപ്പോൾ തൻ്റെ കയ്യിൽ ഒരാധികാരികമായ വിവരങ്ങളുമില്ലാതെ നിസ്സഹായനായി ഈ തലസ്ഥാന ജില്ലയിലെ ചെറുപ്പക്കാർ മുഴുവൻ പിൻവാതിൽ വഴി നിയമിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞ് ഈ ജില്ലയെ ആക്ഷേപിച്ചിരിക്കുകയാണ്. ഈ പിൻവാതിൽ നിയമനമെന്ന് പറഞ്ഞ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശബരിയെപ്പോലുള്ള ആളുകൾ നടത്തിയ സർവപ്രചരണങ്ങളെയും ശബരിനാഥനെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വന്നത്. ഇതിനുള്ള മറുപടി, ഞാൻ തിരുവനന്തപുരത്തെ ചെറുപ്പക്കാരെ കളിയാക്കാൻ വേണ്ടിയല്ല, അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ കാര്യം പറഞ്ഞത്. എന്റെ കയ്യിൽ ഞാൻ ഇപ്പോൾ എടുത്തത് 2016 മുതൽ 2023 വരെ കേരളത്തിൽ PSC വഴി നിയമനം നൽകിയത് 234,640 യുവാക്കൾക്കാണ്. 2011 to 2016 വരെ എത്ര പേർക്ക് നിയമനം നൽകിയെന്ന് ചോദിച്ചാൽ അതിന്റെ പകുതി പോലും ഇല്ല. സംശയമുണ്ടെങ്കിൽ ഞാൻ നിയമസഭാ രേഖ അങ്ങേക്ക് തരാം, നിയമസഭാ രേഖ അങ്ങേക്ക് തരാം. ഇതൊന്നും അല്ല എന്നെ ആശങ്കപ്പെടുത്തുന്നത്. എന്നെ ആശങ്കപ്പെടുത്തുന്നത് ഈ രാജ്യം നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്നത്. ഈ രാജ്യത്തിന്റെ മുസ്ലിങ്ങളും മിഷനറികളും കമ്മ്യൂണിസ്റ്റുകളും തുടങ്ങിയവരെല്ലാം ഈ രാജ്യത്തിൻ്റെ അപരരാണെന്നും അവർക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ അധികാരമില്ല എന്നും എഴുതി വെച്ച മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ വിചാരധാര ഭരണഘടനയാക്കണമെന്ന് വാദിക്കുന്നവരാണ് നിങ്ങൾ. RSS-ന്റെ അജണ്ടയാണ് സാർ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരധാര ചോദിക്കട്ടെ, അതല്ലെങ്കിൽ നിങ്ങൾ വിചാരധാരയും മനുസ്മൃതിയും തള്ളി പറയുക. രണ്ടാമത്തത് കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ് ഉപചോദ്യം തന്നെ, അല്ല ഉപചോദ്യം തന്നെയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ ശശി തരൂരിനെ നിർത്തിയാൽ ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും മികച്ച പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദി ജിയാണെന്ന് പറഞ്ഞ കാൻഡിഡേറ്റ് ആണ് നിങ്ങൾക്കുള്ളത്. എന്ത് വിശ്വസിച്ച് ഞങ്ങൾ താപരാവില്ലെന്ന് ആര് കണ്ടു? വിചാരധാരയെ തള്ളി പറയുമോ ഇല്ലയോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചതാണല്ലോ നിങ്ങളുടെ ചോദ്യം. RSS-ന്റെ ഇപ്പോഴത്തെ സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭഗത് തന്നെ അതിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞിട്ട് കാലം കുറയായി. നിങ്ങൾ അപ്ഡേറ്റഡ് അല്ലാത്തതിന് എനിക്കിപ്പോ അതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, പൗരത്വ നിയമ ഭേദഗതി നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? കൃത്യമായി മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പൗരത്വ നിയമം. മറ്റൊന്ന്, അതായത് നിലവിലുണ്ടായിരുന്ന തൊഴിൽ നിയമങ്ങളെ, 44 തൊഴിൽ നിയമങ്ങളെ 4 ലേബർ കോഡുകളാക്കി മാറ്റുകയുണ്ടായി. സമാനമായ സാഹചര്യം കേരളത്തിലും ഉണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ് നമ്മളുടെ അജണ്ട എന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏതൊരു മേഖല എടുത്ത് പരിശോധിച്ചാലും നമുക്ക് ഈ സ്വകാര്യവൽക്കരണ നയങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെയും അതുപോലെ എയർപോർട്ടിൻ്റെയും കാര്യം പറഞ്ഞു, 2 ടെർമിനലിൻ്റെയൊക്കെ അവകാശവാദങ്ങൾ പറഞ്ഞു. എയർപോർട്ടുകളും സീപോർട്ടുകളുമെല്ലാം ഇന്ന് അദാനിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. എങ്ങനെയാണ് വന്നത്? കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് അദാനി ലോകത്തെ ശതകോടീശ്വരന്മാരിൽ ഒരാളായി മാറിയത്. ഇത് ആരുടെ തണലിലാണെന്ന് വെച്ചാൽ BJP തണലിലാണ് ഈ പറയുന്ന ചില വ്യക്തികൾ. അവർ വലിയ കോർപ്പറേറ്റുകളായി മാറിയിരിക്കുന്നത്. 2002 മൻമോഹൻ സിംഗ് പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുന്ന സമയത്ത് മൻമോഹൻ സിംഗ് പറയുന്നത് ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും മൈനോറിറ്റീസിനോട് വി ഓ ആൻ ഒബ്ലിഗേഷൻ ഡ്യൂ ടു ഹിസ്റ്റോറിക്കൽ റീസൺസ് എന്നാണ് അദ്ദേഹം പറയുന്നത്.
അതേ നയം മാത്രമേ ഇപ്പോഴും പിന്തുടർന്നുള്ളൂ. 2012 സി പി എമ്മിന്റെ നാഷണൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ട് 2012 പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന് കത്തയക്കുകയും കഴിഞ്ഞ ലാസ്റ്റ് ഒരു ഡീക്കേഡായിട്ട് ഈ ആവശ്യം പെൻഡിംഗ് ആണെന്നും അവിടെ നിന്ന് കടന്നു വന്നിരിക്കുന്ന റിലീജിയസ് പെർസിക്യൂഷൻ കാരണം കടന്നു വന്നിരിക്കുന്ന മൈനോറിറ്റീസിനോട് നമുക്കൊരു ഒബ്ലിഗേഷൻ ഉണ്ടെന്നും അവർക്ക് പൗരത്വം കൊടുക്കുന്ന വിഷയത്തിൽ നമ്മൾ ഒരു കുറച്ച് ലിബറൽ നയങ്ങൾ സ്വീകരിക്കണമെന്നും പ്രകാശ് കാരാട്ട് മൻമോഹൻ സിംഗിന് കത്തെഴുതിയിട്ടുണ്ട്. ഈ രണ്ടു പേരും എന്തിനാണ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മാനവികതയുടെ വിഷയമായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത്. ആ വിഷയം മാത്രമേ നമ്മൾ ഇപ്പോഴും പിന്തുടരുന്നുള്ളൂ. നിങ്ങളുടെ നിലപാട് മാറിയത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ഞങ്ങൾക്ക് ആ വിഷയത്തിൽ ഒറ്റ നിലപാട് മാത്രമേ ഉള്ളൂ. ഒന്ന്. രണ്ടാമത്തെ വിഷയം കോർപ്പറേറ്റുകളുടെ വിഷയമാണ്. കോർപ്പറേറ്റുകളുടെ വിഷയം എന്ന് പറയുമ്പോൾ അദാനിയെ എന്തിനാണ് അദാനിയുടെ ബലൂണും പിടിച്ചുകൊണ്ട് പിണറായി വിജയൻ വിഴിഞ്ഞത്ത് ചെന്ന് നിൽക്കുന്നതെന്നും അദാനിയെ എന്തിനാണ് രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ വിളിച്ച് സൽക്കരിക്കുന്നതെന്നും എനിക്കറിയില്ല. ഒന്ന്. രണ്ട്. കോർപ്പറേറ്റുകൾ ഇവിടെ വളരുന്നുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 യൂണിക്കോൺ എന്നുള്ളത് ഇന്ന് 114 യൂണിക്കോണുകളിലേക്ക് പോയിട്ടുണ്ട്. ഇന്ത്യയിൽ എന്തായാലും 2014 ശേഷം പെട്ടെന്ന് നിപുണരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ യൂണിക്കോൺസ് ഉണ്ടാക്കാനുള്ള ബുദ്ധി വന്നു എന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ സന്തോഷമായിട്ട് തന്നെ ഞങ്ങൾ ഇല്ല കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. മാധു, രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കണം, ടൈറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് മെയിൻലി സാലറീഡ് ആയിട്ടുള്ള 500,000+ വരുമാനം വരുന്ന ആൾക്കാരാണ് പെർ ആനം. ആ 500,000+ വരുമാനം വരുന്ന ആൾക്കാരുടെ എണ്ണം എത്ര ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കണക്ക് കൂടി നമ്മളെടുത്ത് നോക്കണം. അത് കോർപ്പറേറ്റ് കോർപ്പറേറ്റ് ടാക്സ് കുറഞ്ഞോടെ നമ്മുടെ മിഡിൽമാൻ ടാക്സ് കൊടുക്കുന്നവരുടെ എണ്ണം കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു ലെവൽ കഴിഞ്ഞ് അടുത്ത ആൾക്കാർ മുകളിലേക്ക് കയറുന്നു എന്നുള്ളതാണ്. 25 കോടി ആൾക്കാരാണ് കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് കയറി വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാ മേഖലകളിലും ആ സാധനം മുകളിലേക്ക് തീർന്നിട്ടില്ല. രണ്ടു കോടി വീടുകളിലും മാത്രമാണ് ടാപ്പ് കണക്ഷൻ വഴി വെള്ളം കൊടുത്തിരുന്നത്. ഇന്ന് അത് 14 കോടി വീടുകളിൽ കിട്ടുന്നുണ്ട്. കോർപ്പറേറ്റുകൾക്കല്ല, 67% വീടുകളിൽ മാത്രമാണ് വൈദ്യുതി ഉണ്ടായിരുന്നത്. 95% വീടുകളിലും വൈദ്യുതി ഉണ്ട്. ആ വൈദ്യുതി എത്തുന്നത് കോർപ്പറേറ്റുകളുടെ വീടുകളിലല്ല. രാജ്യത്ത് ഈ പൗരത്വ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് 2019 പൗരത്വ നിയമ ഭേദഗതി ഭരണഘടനയ്ക്കെതിരെയാണ്. ഭരണഘടനയിലെ 14 വ്യക്തമായി പറയുന്നു, ഇന്ത്യൻ അതിർത്തിയിലെ ഒരാളോട് ജാതി, മതം, ലിംഗം, ജന്മദേശം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്നും ഈ ബൗണ്ടറിക്കുള്ളിലുള്ള ഏതൊരാളും എന്ന് പറഞ്ഞാൽ എനി സിറ്റിസൺ അല്ല, എനി പേഴ്സൺ തുല്യതയ്ക്കുള്ള അവകാശം അയാൾക്കുണ്ട് എന്ന് ഭരണഘടന എഴുതി വെച്ചിരിക്കുകയാണ്. അത് ഇന്ത്യൻ പൗരന്മാരെ ബാധിക്കുന്ന വിഷയമാണ്. ഇദ്ദേഹത്തിന് സിഎയുടെ അടിസ്ഥാന വിഷയം പോലും അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുറത്തുനിന്നുള്ളവർക്ക് പൗരത്വം കൊടുക്കുന്ന വിഷയം പറയുമ്പോൾ ഇന്ത്യൻ പൗരന്മാരുടെ വിഷയം അല്ല പറയേണ്ടത്. ആദ്യം താങ്കൾ പോയിട്ട് സിഎയുടെ ഫുൾ ഫോം എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീരും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ കോൺഗ്രസിന്റെ പൗരത്വ നിയമത്തോടുള്ള നിലപാട് എന്താ? പൗരത്വ നിയമം നടപ്പാക്കില്ല എന്ന് പറഞ്ഞപ്പോ മുഖ്യമന്ത്രിയെ പരിഹസിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞു ഒരു കുന്തവും ചെയ്യില്ല. നാളെ അവര് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ ഒരു വഴിയില്ല. അവരെ സ്വീകരിക്കാൻ മാത്രമേ വഴിയുള്ളൂ. അവരെ ഇവിടെ സ്വീകരിക്കാൻ വഴിയ മാത്രമേ വഴിയുള്ളൂ. ആദ്യം സ്വീകരിക്കാൻ പ്രവർത്തിക്കുന്നതും ഭരണഘടനയിൽ അധിഷ്ഠിതമാണ്. മോഡി മാത്രമല്ല ഇവിടെ മുഖ്യമന്ത്രിമാരുണ്ട്. ഭരണഘടന ഇവിടെ പൗരത്വ വിഷയത്തിൽ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ കോൺഗ്രസ് എംപിമാർ UDF എംപിമാരെ കുറിച്ചുള്ള നുണപ്രചരണം ഈ വിഷയത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ എന്തിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി മുതൽ ശ്രീ ഷിജു ഖാൻ വരെയുള്ള CPM ആളുകൾ അങ്ങനെ പറയുന്നത്? ആദ്യം പറഞ്ഞത് എന്താണ്? ആ മുഖ്യമന്ത്രി അല്ലല്ല മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞു ആ വിഷയത്തിൽ കോൺഗ്രസ് സംസാരിച്ചില്ല. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഞാൻ വോട്ട് ചെയ്ത തിരുവനന്തപുരത്തെ MPs ഡോക്ടർ ശശി തരൂർ അടക്കം, ET മുഹമ്മദ് ബഷീർ അടക്കം, അധിർ രഞ്ജൻ ചൗധരി അടക്കമുള്ള ആളുകൾ ആ വിഷയത്തിൽ സംസാരിച്ചു ബില്ല് ടേബിൾ ചെയ്തപ്പോൾ. ഇവിടെയുള്ള നിങ്ങളുടെ MPയും നമ്മുടെ എല്ലാ MPമാരും ആ വിഷയത്തിനെതിരെ ഒരുമിച്ച് വോട്ട് ചെയ്തു. പക്ഷേ ആ വിഷയം നടക്കുമ്പോൾ അതിൽ രാഷ്ട്രീയ ലാഭം കണ്ടുകൊണ്ട് നിങ്ങൾ ഇതിനെ കള്ളം പറയുന്നത്? ഒന്നും അല്ലെങ്കിൽ ഇവിടെ കഴിഞ്ഞാൽ നിങ്ങളുടെ സു വെങ്കടേശൻ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചല്ലേ പൗരത്വത്തിന് വോട്ട് ചോദിക്കുന്നത്? അങ്ങ് സംസാരിച്ചപ്പോ അദ്ദേഹം ഇടപെട്ടില്ല.
ഈ പറഞ്ഞ സി എ വിഷയത്തിന് സമരം നടത്തിയ എത്ര ആളുകളുടെ മേളിൽ കേസ് എത്രയോ കാലമുണ്ടായിരുന്നു, ഇപ്പോഴും തുടരുന്നു. മിനിഞ്ഞാന്ന് സംഭവിച്ചെന്താണ്? ഒരു മൗലവി റിയാസ് മൗലവി അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾക്ക് പോലീസിന്റെ അന്വേഷണം ശരിയല്ലാത്തത് കൊണ്ട് ആറ് ആർ എസ് എസുകാർക്ക് ജാമ്യം കിട്ടുന്ന കേസ് ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയത് പിണറായി വിജയന്റെ സർക്കാരല്ലേ? അപ്പോൾ ഇതുവരെ ഇവർ ഈ പറയുന്നതെല്ലാം ഇലക്ഷൻ സമയമാകുമ്പോൾ ഇവർ ചെയ്യുന്ന വ്യാജ പ്രചരണങ്ങൾ സർക്കാരിന്. പിന്നെ ഒരു പോയിന്റ് ഇവിടെ, നേരത്തെ അവിടെ ഒത്തിരി അനിയന്മാർ എന്നെ വെല്ലുവിളിച്ചിരുന്നു, ഞാൻ ഡേറ്റ പറയാൻ സഹോദര, നിങ്ങൾക്ക് കൈയെടുക്കുന്നത് കൈയടിക്കൂ, കൂണയോ ഊഹിക്കോ. 2011 മുതൽ 16 വരെ 5 വർഷം കൊണ്ട് 158,680 പേർക്ക് പി എസ് സി വഴി ഉമ്മൻചാണ്ടി സർക്കാർ രേഖ കൊടുത്തു. അടുത്ത 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 കേക്ക് കേക്ക്. ഇതിനു പുറമെ 2076 വികലാംഗർക്ക് ഇതിൽ പുറമെ 2176 ആളുകൾക്ക് സൂപ്പർ ന്യൂമററി, 10,000 കെ എസ് ആർ ടി സി എംപാനൽക്കാർക്ക് ജോലി കൊടുത്തു. ഇപ്പൊ എംപാനൽക്കാരുടെ അവസ്ഥ എന്താണ്? നമ്മളും കൊടുത്തിട്ടുണ്ട് സഹോദര, നിങ്ങൾ കൊടുത്തത്രയും നമ്മളും കൊടുത്തിട്ടുണ്ടല്ലോ. അവർക്ക് അതിൽ എതിർപ്പുണ്ടായിരുന്നു, ചോദിക്കാൻ സമയം കൊടുക്കാൻ ഞാൻ പറഞ്ഞാണ്. ഒറ്റ ഒരാൾ ചോദിക്കണം. പൗരത്വ ഭേദഗതി ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മല്ലികാർജ്ജുന ഖാർഗെയുടെ അഭിപ്രായം എന്തായിരുന്നു? എന്തായിരുന്നു പുള്ളി പറഞ്ഞത്? നിലപാട് എന്തായിരുന്നു? നിലപാട് കോൺഗ്രസുകാരും എല്ലാ നേതാക്കളും ഇന്ത്യ മുന്നിലെ എല്ലാ ആളുകളും ശക്തമായിട്ട് അതിനെ എതിർത്തു. ഈ പൗരത്വ നിയമ വിഷയത്തിൽ ഇന്ത്യയിലെ കോൺഗ്രസിന് പല അഭിപ്രായങ്ങളാണ്. ഒന്ന്, രണ്ട്, ഏകീകൃത സിവിൽ കോഡിന് വേണ്ടി സ്വകാര്യ ബില്ല് രാജ്യസഭയെ കൊണ്ടുവന്നപ്പോ കോൺഗ്രസിന്റെ 31 രാജ്യസഭാ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പഠിക്കാൻ ഹിമാചൽ പ്രദേശിൽ ഇവിടെ മോദി സർക്കാർ 7.5 ലക്ഷം കോടി രൂപയാണ് കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവ് കൊടുത്തത്. ആദായ നികുതി 30% ഉണ്ടായിരുന്നത് 22% വെട്ടിക്കുറച്ച് കൊടുത്തു. അതേസമയം 5 വർഷത്തിനിടയിൽ 100,000 കർഷകരാണ് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തത്. ഈ സ്വകാര്യവൽക്കരണത്തിനും കോർപ്പറേറ്റ് വൽക്കരണത്തിനും തുടക്കമിടുന്നത് മൻമോഹൻ സിംഗിന്റെ കാലത്താണ്. ലിബറലൈസേഷൻ പോളിസിയിലൂടെ പെട്രോളിയം വില നിർണയ 60,000 കോടി കോടി രൂപ പെട്രോളിയം വില നിർണയ ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് മൻമോഹൻ സിംഗ് പെട്രോളിയം വില നിർണയ അധികാരം കൊടുത്തത് മൻമോഹൻ സിംഗ് ആണ്. ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട് ചോദിക്കട്ടെ, വിദ്യാഭ്യാസ മേഖലയിൽ വിദേശ നിക്ഷേപത്തിനും കോർപ്പറേറ്റ് വൽക്കരണത്തിനും സഖാവ് പുഷ്പൻ ഇപ്പോഴും ജീവച്ഛവമായി കിടക്കുകയാണ്. വിദേശ സർവകലാശാലകളെ സ്വാഗതം ചെയ്ത ഇടതുപക്ഷമാണ് മൂന്ന് പേരോടുമാണ് ചോദ്യം. ഈ സെമി കണ്ടക്ടർ ഉൽപാദനമായിരുന്നാലും ശരി തന്നെയാണ്, മൊബൈൽ ഉൽപാദനമായിരുന്നാലും ശരി തന്നെയാണ്, ഉൽപാദന മേഖലയിൽ ലോകത്തിന്റെ ഹബ്ബായി മാറാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലമാണ് ഭാരതം എന്ന് പറയുന്നത്. അത്രയേറെ മാൻ പവർ ഉണ്ട്, ലാൻഡ് പവർ നമുക്കുണ്ട്. പക്ഷേ ഇതിന്റെ മൊണോപോളി കുറെ കാലമായിട്ട് ചൈനയുടെ കയ്യിലാണ്. നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, നമ്മുടെ ഈ കോവിഡ് വരുന്ന സമയത്തുണ്ടല്ലോ സെമി കണ്ടക്ടർ സപ്ലൈ ഉണ്ടല്ലോ ലോകത്തിലേക്കുള്ളത്, അത് കോവിഡ് വരുന്ന സമയത്ത് ചൈന ലോക്ക്ഡൗൺ ആവുന്നതോടുകൂടി അതിന്റെ സപ്ലൈ മുഴുവൻ കട്ടായി പോയി. ചൈന, തായ്വാൻ തുടങ്ങിയ സൗത്ത് ഈസ്റ്റ് രാജ്യങ്ങളുടെ കയ്യിലാണ് അതിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കിവിടെ പ്രൊഡക്ഷൻ കൂട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പല ഇളവുകളും വൻകിട കമ്പനികൾക്ക് കൊടുക്കേണ്ടി വരും, അതൊരു യാഥാർത്ഥ്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, താങ്കൾ കർഷകരുടെ കാര്യം ചോദിച്ചു, ഞാൻ പറഞ്ഞോട്ടെ, കർഷകരുടെ കാര്യം താങ്കൾ ചോദിച്ചു. താങ്കൾ വെറുതെ ഒന്ന് ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ എക്സ്പോർട്ട് എത്ര മടങ്ങായിട്ടാണ് വർദ്ധിച്ചതെന്ന് മാത്രം താങ്കളൊന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കർഷകരുടെ റിയാലിറ്റി താങ്കൾക്ക് മനസ്സിലാവും. രാജ്യം യു പി എ ഭരിക്കുമ്പോഴാണ് ഈ വിദേശ സർവകലാശാലകളെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണം നടപ്പിലാക്കുന്നത് കോൺഗ്രസ് രാജ്യം ഭരിക്കുമ്പോഴാണ്. അതിനെ ശക്തമായ പിന്തുണ കൊടുത്തുകൊണ്ടാണ് പിന്നീട് രാജ്യത്ത് അധികാരത്തിൽ വന്ന ബി ജെ പി ഈ സർവകലാശാലകളെ, വിദേശ നിക്ഷേപത്തെ രാജ്യത്തേക്ക് ആകർഷിക്കാനുള്ള നിലപാട് സ്വീകരിച്ചത്. നിയമം കൊണ്ടുവന്നത് ബി ജെ പി ഭരിക്കുമ്പോഴാണ്. രാജ്യത്ത് ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസ
തരൂരിന്റെ സ്ഥാനാർത്ഥിത്വം അതിനെതിരെ കളത്തിലിറങ്ങിയ രാജീവ് ചന്ദ്രശേഖർ പന്നിന്റെ വീതിന് എന്ത് സ്വാധീനിക്കാം, എന്ത് സാധിക്കും തുടങ്ങിയ വിഷയങ്ങൾ തന്നെയാണ് നമ്മുടെ ജനം ഈ ദിവസം ചർച്ച ചെയ്തത്. ഇനി 26 ദിവസം തിരഞ്ഞെടുപ്പിലേക്ക്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.